അവിടെ നിൽക്കാം താങ്ക് യു എവിടെയോ കണ്ട പരിചയം എന്റെ പേര് ലക്ഷ്മി എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ നേഴ്സ് ആയിരുന്നു ആ അത് ശരി ഇപ്പോൾ ഓർക്കുന്നു ഞാൻ രണ്ടാഴ്ച ലിസി കിടന്ന അന്ന് സിസ്റ്റർ ആയിരുന്നു വാർഡ് നേഴ്സ് ഓ ഇപ്പൊ അങ്ങോട്ട് പോന്നു ന്യൂയോർക്കിലേക്ക് ഓഹോ ഭർത്താവോടാണല്ലേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഓ സോറി എനിക്ക് ന്യൂയോർക്കിൽ എംഗളുടെ ആശുപത്രിയിൽ ജോലി കിട്ടി ജോലിക്ക് പോകണല്ലേ നിങ്ങളുടെ പേരെന്താ സോമൻ Your attention, please. Air India regrets to announce that their flight number AI-405 to New York via Rome and London is further delayed by 30 minutes. Thank you. So, ini aramani kuro. New York ke parijay kar aarengi londo. Yengade veeti nadthulle. Radha ennu oru stree undu. Avaru hospital matronanu. Achana avarku kathu ezhuthundu. Achana enta joli? അച്ഛൻ റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ ആണ് അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി ഞാനാണ് മൂത്തത് ഇളയവരൊക്കെ എന്ത് ചെയ്യുന്നു ചന്ദ്രൻ ബി എ പാസ്സായി ജോലിയൊന്നും ആയിട്ടില്ല അടുത്തവൾ ലത ട്യൂട്ടോറിയൽ പഠിക്കുന്നു ഇളയവൾ സീത നഴ്സിംഗിന് പഠിക്കുന്നു ഓരോരുത്തരുടെയും സ്വഭാവം വിവിധ രീതിയിൽ ഇതാണ് നിന്റെ പഠിത്തം കൊച്ചു കുട്ടിയാണെങ്കിൽ ശിക്ഷിക്കാം ചേച്ചി ചേച്ചി എന്തിനാണ് സ്നോ എടുത്തത് പിന്നെ നിന്റെ സ്നോ എടുക്കണേ എനിക്ക് നേരം തള്ളി വാ പറഞ്ഞാ കള്ളമേ പറയൂ ശരി ഒന്നാം തീയതി എന്റെ കയ്യിൽ ഞാൻ തരില്ലേ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ആരോടെങ്കിലും കടം വാങ്ങിത്തരാം ശരി ഓ അപ്പോ കുടുംബഭാരം മുഴുവനും നിങ്ങളുടെ ചുമലിലാണല്ലേ മിസ്റ്റർ സോമൻ ഇങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഞാനും അമേരിക്കയിലേക്കാ വീട് ഫോർട്ട് കൊച്ചിയിലാ ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായിരുന്നു ഞാൻ ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് മിസ്റ്റർ വില്യംസുമായി പരിചയപ്പെട്ടു രണ്ടു മാസം അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജോലി ചെയ്തു അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു അമേരിക്കയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു എവിടെ വേണമെങ്കിലും വരാമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പോയി ഞാൻ ആ കാര്യവും മറന്നുപോയി ഒരു മാസം മുമ്പ് അമേരിക്കയിലേക്ക് വന്നുള്ള ടിക്കറ്റും പേപ്പേഴ്സും വന്നു ഞാനിതാ പോകുന്നു Your attention please. Air India announces that their flight number AI-405 to New York via Rome and London is ready for departure. All passengers are requested to proceed to the aircraft. Thank you. Thank you.
വീണ്ടും നമുക്ക് കാണാം. ഇത്രയും വലിയ പട്ടണത്തിൽ നാം തന്നെ അന്യരാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ എവിടെങ്കിലും വെച്ച് കാണാം. Wish you best of luck. Same to you. Excuse me, madam. I wish to see Mr. Williams. I'm sorry, sir. Mr. Williams expired 3 days ago. Williams marichu poyo. You can join the duty from today, Lakshmi. Thank you. നിനക്ക് വേണ്ടി അപ്പാർട്ട്മെന്റ് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ ഇവിടെ വരുന്ന വിവരം ചേച്ചിക്ക് മുൻകൂട്ടി അറിയാമോ? Of course. ലക്ഷ്മിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഡ്യൂട്ടിക്ക് സമയമായി. ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കേ. I don't want any more injections. Can't you people understand? I just want to be left alone. Please. Just go. Get out. Get out. Get out. Excuse me. I will give it. Okay. Just go away. I don't want you here. Get out. Good morning. Hey, guys, I'm back. Don't you know the law? You can't give me medicine unless I want it. No, it won't pain you. Please, just... Hi. You handled that very well. I'm Dr. Jackson. I'm Lakshmi. Hi. How are you this morning, Moses? Arrived safely. Join duty. Letter follows. Achcha. Yaanu oru divasam America chennu idu pole telegram yaan achchan aikkum. Sonna naatti jeevikkan ariyam ayya thona ini maru naatti poi jeevikkan povunu. Poda poda. Allengil achchan kandu. I'll call you later. What happened? Hello? Hello, emergency? Send a stretcher. Moses is having pain.
What happened? She's breathing. Are you coming out with me tonight? My duty is not yet over. Why? I'm doing overtime. Oh, I see. Chechi. Yenda Lakshmi? Hmm, parayu. Dr. Jackson, എന്തിനാണ് എന്നെ വിളിച്ചത്? ഈ നാട്ടിൽ ഇതെല്ലാം സാധാരണയാണ്. അയാൾ മോശക്കാരനാണല്ലേ? നോ നോ, ഇതൊരു അത്ഭുതമാണ്. ഡോക്ടർ ജാക്സൺ സാധാരണ ആണുങ്ങളെ മാതിരിയല്ല. എത്രയോ പെണ്ണുങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ തൂങ്ങാന്നോ. അദ്ദേഹം വളരെ റിസർവ്ഡ് ആണ്. നിന്നെ വിളിച്ചതിൽ ഞാനേ ആശ്ചര്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നിനക്ക് ധൈര്യമായി എവിടെ വേണമെങ്കിലും പോവാം. അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഹി ഈസ് റിയലി എ ജെം ഓഫ് എ മാൻ. Excuse me, madam. Madam, please move. Chavale, varunu vannu kerun salamana koduthana. Enda parnathu? Malayalam. Ningalum Malayalam. Bhasha ariyillennu vechu ingane samsarikkunnathu? Ayyo, njan sadharana idile moshamayitta samsarikkara. Innu endo ithre paranjullu. Samsarikkunnathil oru koruvilla. Cheyyunna joliyo. എനിക്കൊരു നാണമില്ല. പിന്നെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് നാണമുണ്ടെങ്കിലേ നല്ല ജോലി വാങ്ങിച്ചാ. പരിചയപ്പെടുന്നതിന് മുമ്പേ അപ്ലിക്കേഷനും? അതല്ല, അതായത് നിങ്ങളുടെ മുഖം കണ്ടപ്പോഴേ തോന്നിയ ഒരു അപ്ലിക്കേഷൻ തരാമെന്ന്. ആളെ കളിയാക്കണോ? ഏ അല്ല. എങ്കിൽ ഞാനും ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങൾക്കൊരു ജോലി. പഠിപ്പെന്താ? ബി എ പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പഠിപ്പിനും ഗുണത്തിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാണണോ? വേണ്ട, പേഴ്സണാലിറ്റി കണ്ടാ മതി. പിന്നെ ഇത് അഡ്രസ്, ഫോൺ നമ്പർ ഉണ്ട്. തീർച്ചയായും ഫോൺ ചെയ്യും. എന്റെ പേര് ലിൻഡ. നിങ്ങളോ? എന്റെ പേര് സോമൻ. കാർഡ് അടിക്കാനുള്ള വരുമാനമില്ല, അതുകൊണ്ട് കെയർ ഓഫ് പ്ലാറ്റ്ഫോം. തീർച്ചയായും വരണം. ഞാൻ വരട്ടെ. ചന്ദ്ര, നീ എങ്ങോട്ടാ ഇത്ര രാവിലെ? പുറത്തേക്ക്. ചീട്ട് കളിക്കാനായിരിക്കും. എന്ന് അച്ഛനോട് ആര് പറഞ്ഞു? എന്റെ മോൻ പിന്നെ കലക്ടർ ഉദ്യോഗത്തിനല്ലേ പോകുന്നത്. പണം ധൂർത്തടിക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? അച്ഛാ, ചേച്ചിയുടെ കോളേജിൽ നിന്ന് എല്ലാരും ശനിയാഴ്ച എക്സ്കർഷന് പോകുന്നു. ഒരു പുതിയ ഡ്രസ്സ് വേണം.
കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾക്ക് സാരി വാങ്ങിയത്? ഇപ്പോഴത്തെ ഫാഷൻ മാക്സിയാണ്. എന്ത് കുന്തോ വേണമെങ്കിലും വാങ്ങിക്കും. പാവം ലക്ഷ്മി കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന കാശ സൂക്ഷിച്ച് ചെലവാക്കിയ എല്ലാവർക്കും കൊള്ളാം. നേരം ഒരുപാടായി, ഞാൻ പോകുന്നു, അച്ഛൻ അന്വേഷിക്കും. ആ വിടൂന്ന്. വിടൂല, അച്ഛനും ഈ പ്രായമൊക്കെ കഴിഞ്ഞു വന്നല്ലേ. നീ ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. 9 മണി വരെയോ? നിന്റെ കൂടെ പഠിക്കുന്ന സുമിത്രയും മല്ലികയും ഒക്കെ 5 മണിക്ക് മുമ്പേ വീട്ടിലെത്തിയിട്ടുണ്ട്. നീ പ്രായമായ പെണ്ണാണ്, ആ വിചാരം വേണം. എനിക്ക് പ്രായമായെന്ന് അച്ഛനാണ് മനസ്സിലാക്കാത്തത്. എന്താ ലക്ഷ്മി, എന്താ വല്ലാണ്ടിരിക്കുന്നത്? വീട്ടിൽ ഓർമ്മ വന്നോ? ലതയുടെ പോക്ക് ശരിയല്ല. ഉടനെ അവളുടെ കല്യാണത്തിന് ഏർപ്പാട് ചെയ്യണം. 3 മാസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണം. ലത നിന്റെ അനിയത്തിയല്ലേ? അതെ, എന്റെ അനുജത്തിയാണ്. പക്ഷേ ഉടനെ തന്നെ അവൾക്ക് കല്യാണം വേണമത്രേ. നീ ഇന്ത്യയിൽ ഇരിക്കേണ്ടവൾ, അവളാണ് അമേരിക്കയിൽ വളരേണ്ടവൾ. ശരി ശരി, കമാൺ, ചിയർ അപ്പ്. ഉടനെ ലീവിന് അപ്ലൈ ചെയ്യും. ഞാനും ഡോക്ടർ ജാക്സിന്റെ അടുത്ത് പറയാം. ഓക്കെ, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏ ഇല്ല, ഒരു ജോലി കിട്ടുന്ന കാര്യമല്ലേ. അല്പം ബുദ്ധിമുട്ടിയാലും തരക്കേടൊന്നുമില്ല. ക്വീൻസ് 3rd സ്ട്രീറ്റിൽ 210 നമ്പർ, അവിടെ മിസ്റ്റർ സെബാസ്റ്റ്യന്റെ ഓഫീസ് ഉണ്ട്. അദ്ദേഹത്തെ കണ്ട് ഈ കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് ജോലി തരും. നിക്കോളസ് ആരാ ഇത്? എന്റെ ബോസ്. ഹീസ് എ ബിഗ് ഷോട്ട് ഇൻ ന്യൂയോർക്ക്. ഇവിടുത്തെ ഗാംബ്ലിംഗ് കാസിനോസിന്റെ എല്ലാം ഉടമ. അദ്ദേഹത്തിന് ഇല്ലാത്ത ബിസിനസ് ഇല്ല. ഓഹോ. നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്ന സെബാസ്റ്റ്യന് ഒരു ജങ്കിയാർഡ് ഉണ്ട്. അത് വാങ്ങിക്കാനുള്ള പണം കടം കൊടുത്തത് നിക്കോളസ് ആണ്. ജങ്കിയാർഡോ? അതെ, പഴയ കാറുകൾ വാങ്ങി തല്ലി ചതച്ച് ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന സ്ഥലം. അയ്യോ, അപ്പൊ എനിക്ക് ഇരുമ്പടിക്കുന്ന ജോലിയാണോ? അല്ല, നിങ്ങൾക്ക് ഓഫീസിലാണ് ജോലി. താങ്ക് യു വെരി മച്ച്. ഓ, യു ആർ ദ ഗായ് നിക്കോളസ് സ്പോക്ക് അബൌട്ട്. യെസ് മിസ്റ്റർ സെബാസ്റ്റ്യൻ. ഓക്കേ, യു ആർ ഹയർഡ്. Go to the personnel department and fill up your application. I am much obliged. Thank you very much. Goodbye. ഏതായാലും സോമന് സ്ഥിരമായി ജോലി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത ഒരു ചെറിയ ഉപകാരത്തിന് നന്ദി പറയാൻ എന്തിരിക്കുന്നു. ഞാൻ വീട് അന്വേഷിക്കുന്നുണ്ട്, കിട്ടണ്ടേ? ഇനി ഏതായാലും ഈ കെയർ ഓഫ് പ്ലാറ്റ്ഫോം മാറ്റണം. ശ്രമിക്കുമോ? ഞാന് ഇവിടെ പുതിയ ആളായതുകൊണ്ടാ. തീർച്ചയായും. കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷമിക്കണം. ഈ ആഭരണങ്ങളൊക്കെ മതിയല്ലേ? പെണ്ണിന്റെ ആഭരണം സ്വഭാവശുദ്ധിയാണ്. നിന്റെ സ്വഭാവം തങ്കമാണെന്ന് എല്ലാരെ കൊണ്ട് പറയണം. എനിക്ക് മാത്രം ഈ ചേച്ചി ഒന്നും വാങ്ങിച്ചു തരില്ല. നിനക്ക് അമേരിക്കയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്, ശരിയാവുന്ന തോന്നുന്നു. ഞാൻ അമേരിക്ക പോകുമ്പോണല്ലോ. എന്റെ കാര്യം മാത്രം ചേച്ചി മറന്നു. സാരമില്ല, ഞാനൊരു സുപ്രഭാതത്തിൽ അമേരിക്ക ഒന്ന് ലാൻഡ് ചെയ്യും, നോക്കിക്കോ. അമേരിക്ക കൂടി പോവാത്ത കുറ്റമേ ഉള്ളൂ. ശരി സാർ, ഇപ്പൊ അവിടെ ചെന്ന പന്തലിൽ എന്തായി കാര്യങ്ങളൊന്നും പോയി നോക്കി. പോണം പോണം.
മകളാണെന്നുള്ള കാര്യം ഈ അച്ഛൻ മറന്നുപോയി. നമസ്കാരം. നമസ്കാരം. വരണം. ഇരുന്നട്ടെ. പോയ കാര്യം എന്തായി കുട്ടമ്പിള്ളേ? എന്റെ പൊന്ന് സാറേ, നടന്ന് 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 എന്റെ ചെരുപ്പ് മുഴുവൻ തേഞ്ഞ്. കെട്ടിക്കാതെ പ്രസവിച്ച പെണ്ണിന് വേണമെങ്കിൽ ഒരു ചെറുക്കനെ ഉണ്ടാക്കാം, പക്ഷേ കടലും കടന്ന് നേഴ്സ് ഉദ്യോഗത്തിന് പോയ ഒരു പെണ്ണിന് കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കിട്ടാൻ ബഹുപ്രയാസമാണ്. എടോ, നഴ്സ് ഉദ്യോഗത്തിന് പോയ പെണ്ണിന് എന്ത് സംഭവിച്ചെന്നാണ് താൻ പറയുന്നത്? ഞാൻ പറയുന്നതാണോ കുഞ്ഞെ? അമേരിക്കയിൽ തനിച്ചിരിക്കുന്ന ഒരു പെണ്ണിന് എന്താ സംഭവിച്ചുകൂടാത്തത് എന്നാണ് അവരുടെ ചോദ്യം. അവന്മാർക്കൊന്നും കൊടുക്കാനേ ഇവിടെ വിലപോക ചെറുക്കായി പെണ്ണിരിപ്പില്ല. ചന്ദ്ര, നീ ചുമ്മാതിരിക്കെ. സാറെ വിഷമിക്കേണ്ട, എന്റെ ചൂണ്ടയിൽ നല്ലൊരു ഇരവീണിട്ടുണ്ട്. പക്ഷേ റേറ്റ് അല്പം കൂടുതലാ, 50,000 അവര് ചോദിക്കുന്നത്. ആരാ കുട്ടമ്പിള്ള ആൾക്കാര്? സാറ് കേട്ട് കാണും, ഏറ്റുമാനൂർ പുത്തൻപുരയിൽ ശ്രീധരനായര് വലിയ തറവാടികളാ. അദ്ദേഹത്തിന്റെ മകൻ ഉണ്ണികൃഷ്ണൻ ബി എ കാരനാ. കഞ്ചാവുണ്ണിയുടെ കാര്യമാണ് പറയുന്നത്? നീ അറിയുമോ ചന്ദ്ര ചെറുക്കനെ? അറിയാം. 24 മണിക്കൂറും ഷാപ്പിനകത്താണ്, പോരാത്തതിന് മറ്റെല്ലാ ദുർഗുണങ്ങളും ഉണ്ട്. കുഞ്ഞെ, മദ്യമാണ് അത്ര വലിയ ദൂഷ്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഭാഗത്തും അല്പസ്വല്പം കുറവുകളുള്ള തിരിക്ക് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. എന്താണ് പറഞ്ഞത് മോനെ? ചന്ദ്ര, അച്ഛൻ എന്തിനാ എന്നെങ്ങനെ ലേലം പിടിക്കുന്നത്? അച്ഛൻ ഞാൻ അത്ര വലിയൊരു ഭാരമാണോ? അതോ ഞാൻ ഇങ്ങനെ നിന്നാൽ എന്തെങ്കിലും അപമാനം സംഭവിക്കുമെന്നും ഭയമാണോ? എന്റെ മനസ്സാക്ഷി മുൻനിർത്തി പറയാണ് അച്ഛാ, ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യൂല്ല. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെങ്ങനെ? എന്റെ ലീവ് തീരാറായി, സീതയുടെ അപ്പോയിന്റ്മെന്റ് ആരും കിട്ടിക്കഴിഞ്ഞു. ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അടുത്ത ആഴ്ച പോവുകയാണ്. കൈ വിട് ചേച്ചി, ഞാൻ വന്നോളാം. നിന്നെ അടുത്ത് നോക്കി നടക്കാതെ. ഐ എം സോറി. ഹലോ, ഇതാരേ? കൊള്ളാവില്ല, എന്റെ പേര് ദൂരം മറന്നില്ലേ? ഇതാരാ? എന്റെ അനിയത്തി സീത, നഴ്സിംഗിന് പഠിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ജോലിക്ക് ചേരാൻ വന്നിരിക്കുക. ഓ ഗുഡ്. അനിജത്തിയുടെ കല്യാണം കഴിഞ്ഞു, ഇനി അനിയന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യം കുടുംബക്കാര്യം കഴിയട്ടെ, പിന്നെ നോക്കാം. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്, കൃത്യമായി നാട്ടിലേക്ക് അയക്കുന്നുണ്ട്, ജീവിതം സുഖം. വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മേളിലോട്ട് നോക്കി നടക്കുന്നു. ഞാൻ വരട്ടെ? ഓക്കെ. എക്സ്ക്യൂസ് മീ. ഏയ്, വരട്ടെ, പെട്ടിയെടുക്ക്, പോകാം. സീതയ്ക്ക് ജോലി ശരിയായി, നാളെ ജോയിൻ ചെയ്യണം. മേഴ്സി രജനി ജോലി ചെയ്യുന്നില്ലേ, അതേ സ്ഥലത്താണ്. മോളെ, നീ അവരുമായി കൂട്ടുകൂട്ടരുത്, ഡ്യൂട്ടി കഴിഞ്ഞതും വീട്ടിൽ വന്ന് ചേർന്നു. എന്താ ചേച്ചി വേദനിക്കുന്നു? അത്തേക്ക് കണ്ണു പോകും. നടക്ക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. ഹൗ ആർ യു? ഐ ആം ഓൾറൈറ്റ്. ഐ ജസ്റ്റ് വിഷ് ഐ കുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. പ്ലേ സം baseball, football, hockey. You feel better now? Thank you. Okay.
അമേരിക്ക വന്ന ഒരു മാസമായിട്ടില്ല. അപ്പോഴേക്കും സാരിയും ബ്ലൗസും വേണ്ടെന്ന് വെച്ചോ? വെറുതെ ഒരു ആശയ്ക്കല്ലേ ചേച്ചി. ഇപ്പൊ സാരിയും ബ്ലൗസും വേണ്ടെന്ന് വെക്കും, പിന്നെ എന്നെയും വേണ്ടെന്ന് വെക്കും. ഈ ചേച്ചി എന്തിനെങ്ങനെയൊക്കെ പറയുന്നെന്ന് ഇപ്പൊ തോന്നും. നല്ലതിനാണ് പറഞ്ഞെന്ന് പിന്നെ മനസ്സിലാക്കും. നീ കുടിച്ചിട്ടുണ്ടല്ലേ? എന്തിനാണ് കുടിച്ചത്? ഞാൻ എന്റെ പണം കൊണ്ടാ കുടിച്ചത്. എന്താണ് നീ പറഞ്ഞത്? പറഞ്ഞു, ഇതിനാണ് ഞാൻ നിന്നെ വളർത്തിയത്. നിർത്തു ചേച്ചി, എനിക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി പറയൂ, തന്നേക്കാം. സിതേ, സിതേ, ചേച്ചിയുമായി പൊരുത്തപ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ തനിച്ചൊരു വീട്ടിലേക്ക് മാറുകയാണ്. അതെ, 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 അതേടാ. കുറച്ച് ദിവസം കഴിച്ച് പറയാം. ആരെ പാടുന്നു? ഞാനല്ലടാ പാടുന്നേ. അടുത്ത അപ്പാർട്ട്മെന്റില് ആരെ സന്തോഷിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന്? ശരി, നീ ഫോൺ വയ്ക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. I say stop it. Let it go. I say stop it. I said, will you please stop it? You are disturbing the neighbors. Stop it. Get out, I say. It's my apartment. We'll enjoy dancing. Get out. English. തെളിയുമ്പോ മലയാളം സംസാരിക്കും. ചേച്ചി. ചന്ദ്രൻ, നീ ഇവിടെ എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാനൊരു ദിവസം ഇവിടെ എത്തുമെന്ന്. അച്ഛനും ലതയ്ക്കൊക്കെ സുഖമാണോ? അച്ഛൻ എപ്പോഴും ചേച്ചിയുടെയും സീതയുടെയും ചിന്തയാണ്. സീത എവിടെ? അവള് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അടുത്ത് തന്നെ ഒരു അപ്പാർട്ട്മെന്റാണ് താമസിക്കുന്നത്. ചേട്ടൻ എങ്ങനെ അമേരിക്കയിലെത്തി? പാസ്പോർട്ട് എടുത്തു, വിസ വാങ്ങി, എയർ ഇന്ത്യ പ്ലെയിനിൽ പറന്നു വന്നു. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അതാണ് ചന്ദ്രന്റെ മിടുക്ക്. പിന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണണം. കയ്യിൽ ഡോളർ ഇല്ല. സീതെ, എനിക്കൊരു $100 വേണം. തരാം, ഇതാ, ഇത് കഴിക്ക്. ആ
May I join a table, please? You are right. Thank you. വന്ന ദിവസം തന്നെ ലാഭം $2,000. ഇവിടെയും തുടങ്ങി എന്റെ തൊഴിൽ. എന്താ തൊഴിലിന് കുഴപ്പം? ഇതിനൊക്കെ ബുദ്ധി വേണം ചേച്ചി. ചന്ദ്ര, ജോലി ചെയ്തുണ്ടാക്കിയ കാശ് നിൽക്കൂ. ചൂത് കളിച്ച് ഇതുവരെ ആരൊന്നും നേടിയിട്ടില്ല. ചേച്ചി നോക്കിക്കോ ഞാൻ നേടുന്നത്. ഹായ്. You look beautiful in this dress. Hello, come on. Sit down. How beautiful you are. Let's enjoy. Come on, darling. Come on. No, leave me alone. Leave me alone. I said, don't touch me. Don't touch me. Leave me alone. You. Leave me alone. ജനിച്ച നാടിനെ മറക്കരുത്. അവസാനം നീ അമ്മയെന്ന് വിളിച്ചില്ലേ, അതാ നിന്നെ രക്ഷിച്ചത്. ഏതായാലും കഴിഞ്ഞതെല്ലാം മറക്ക്. ഭയപ്പെടണ്ട, ഞാന് ആ അപ്പാർട്ട്മെന്റിലാ താമസിക്കുന്നത്. വരാം. ഏതായാലും വലിയൊരു ആപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ. ദൈവമാണ് സോമൻ അവിടെ എത്തിച്ചത്. എന്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കി. ഇനി ഞാൻ ചേച്ചിയുടെ കൂടെ കഴിഞ്ഞോളാം. വേണ്ട സീതെ, നിന്റെ തെറ്റുകൾ നീ തിരുത്തിയല്ലോ. ഒരർത്ഥത്തിൽ തനിച്ച് ജീവിക്കുന്നതാണ് നല്ലത്, എങ്കിലേ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവുള്ളൂ. അയ്യോ, ഉള്ള ബ്രെഡും കരിഞ്ഞു പോയല്ലോ. എല്ലാം കിട്ടുന്ന അമേരിക്കയിൽ വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാനാ പ്രയാസം. ഇപ്പോഴല്ലയോ കല്യാണം കഴിക്കേണ്ട ആവശ്യം മനസ്സിലായത്. ഇഡ്ലി സാമ്പാർ സംബന്ധി എങ്ങനെ മനസ്സിലായി? എന്റെ ബ്രെഡ് കരിഞ്ഞു പോയെന്ന്. അവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഓ യെസ്, അങ്ങോട്ടിരിക്ക, വരും. ആദ്യമായി ഒരു ഡെമോൺസ്ട്രേഷൻ ഇഡ്ഡലി തിന്നുന്നതിനെ പറ്റി. ഇഡ്ഡലി ഇങ്ങനെ എടുത്ത് വയ്ക്ക, എന്നിട്ട് സാമ്പാർ എടുത്ത് ഞെരടുക, നല്ലപോലെ ഞെരടുക. ഞെരടിയോ? ഞെരടുക. ഇനി കഴിച്ചോളൂ. ഓ, ഐ എം സോറി, ഞാനാണല്ലേ. ആ, എന്നിട്ട് ചമ്മന്തി എടുത്ത്
ഒഴിക്കുക വീണ്ടും ഞെരിടുക നല്ലതുപോലെ ഞെരിടുക മുളക് പൊടി ഓ ഇല്ല ആ വേണ്ട എന്നിട്ട് ദാ ഇങ്ങനെ ഒരു പിടി ആ ലോകത്തിലെ ഏറ്റവും വലിയ പരേഡ് മേസീസ് താങ്ക്സ് ഗിവിംഗ് പരേഡ് മനസ്സിലായോ ബാബാ കൊച്ചേ Thank you.
മധുമാസം ഭൂമി തൻ മണവാട്ടി ചമഞ്ഞു അനുരാഗലഹരിയിൽ തളിർമീനി പുണർന്നു മധുമാസം ഭൂമി തൻ മണവാട്ടി ചമഞ്ഞു അനുരാഗലഹരിയിൽ തളിർമീനി പുണർന്നു മനസാകും പൊയ്ക നളിനങ്ങൾ അണിഞ്ഞു മധുരാംഗി കുളിർനീരിൽ നീന്തി മനസാകും പൊയ്ക നളിനങ്ങൾ അണിഞ്ഞു മധുരാംഗി കുളിർനീരിൽ നീന്തി ിൽ വിളയാടും കളഹംസം പോലെ എന്നാ ശാമന്താര മലർമാല പോലെ വിണ്ണാറ്റിൽ വിളയാടും കളഹംസം പോലെ എന്നാ ശാമന്താര മലർമാല പോലെ വസന്തത്തിൽ സഖിയാണി വരവർണ്ണിനി പുതുഹർഷമെനിക്കേകും പ്രിയദർശിനി പുതുഹർഷമെനിക്കേകും പ്രിയദർശിനി മധുമാസം ഭൂമി തൻ മണവാട്ടി ചമഞ്ഞു അനുരാഗലഹരിയിൽ തളിർമേനി പുണർന്നു എന്നുള്ളിൽ പ്രേമത്തിൻ പൂപ്പന്തലൊരുക്കി പൂമച്ചിൽ മഴവില്ലിൻ മലർമാല തൂക്കി എന്നുള്ളിൽ പ്രേമത്തിൻ പൂപ്പന്തലൊരുക്കി പൂമച്ചിൽ മഴവില്ലിൻ മലർമാല തൂക്കി അഴകിൻ്റെ പ്രഭയെങ്ങും തെളിഞ്ഞിടവേ ആടുന്നു പാടുന്നു പ്രാണേശ്വരി പാടുന്നു പാടുന്നു പ്രാണേശ്വരി മധുമാസം ഭൂമി തൻ മണവാട്ടി ചമഞ്ഞു അനുരാഗലഹരിയിൽ തളിർമീനി പുണർന്നു ഹൃദയത്തിൽ സങ്കൽപ്പ നവതന്ത്രി മുറുക്കി സഖിയുന്നു പ്രേമത്തിൻ സ്വരരാഗം മുഴക്കി ഹൃദയത്തിൽ സങ്കൽപ്പ നവതന്ത്രി മുറുക്കി സഖിയുന്നു പ്രേമത്തിൻ സ്വരരാഗം മുഴക്കി ഒരു സ്വപ്ന ചിറകിന്മേലുയരുന്നു ഞാൻ നവഗാനലയമായി തലയുന്നു ഞാൻ നവഗാനലയമായി തലയുന്നു ഞാൻ മധുമാസം ഭൂമി തൻ മണവാട്ടി ചമഞ്ഞു അനുരാഗലഹരിയിൽ തളിർമീനി പുണർന്നു Thank you.
rough. Okay, show. Oh, sorry. Count me out, gentlemen. Are you losing? I lost all my money. No problem. Go over to the cashier. Gladly give you an IOU. Thank you, sir. No problem. Chips for $500, madam. കടം വാങ്ങി കളിക്കരുത്. മലയാളിയാണോ? അതെ. എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണം. $500 ചിപ്സ്. കൊണ്ടുപോയതെല്ലാം കളിച്ചു തീർത്തോ? എന്റെ പണത്തിൽ ബാക്കിയുള്ളത് തന്നാൽ മതി. ചേച്ചി ഇതിൽ എത്ര ഡോളറാണെന്ന് എഴുതിയിട്ടില്ല. ചേച്ചിയുടെ ബാങ്ക് ബാലൻസ് $9,000. ബോസ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. ഇനിയെങ്കിലും സൂക്ഷിച്ചാ കൊള്ളാം. We got $6,000 in debt here. Do you intend to pay this now? No, tomorrow. You're going to pay this tomorrow? Yeah. Don't you fool around with me, or you'll be sorry. Hi. Lakshmi, are you going home? Yes, doctor. Come on, I'll drop you. Come on. I got you. You should have seen the face on him when he turned around and looked at me. Forgive me this time, boss. Forgive me. Nicholas, never forgive. Only God forgives. John, take him to the junkyard. I need to stop it.
പണം തരാനുണ്ട്. അതിന് നിന്റെ എല്ലാം അടിവേണ്ട ആവശ്യമില്ല. എന്നെ തല്ലിയാൽ പിന്നെ Boss, he has not paid his IOU. Look, Sonny, you better pay up. I don't have the money. I'll work and pay you back. What kind of work? Any work. I'll even work for you. Tell you what, I'll put you to work in this casino. Okay. ഇയാളെയും നിക്കോളസ് വലയിൽ വീഴ്ത്തിയോ? എന്നെ ഇപ്പൊ തല്ലിയില്ലേ, അവൻ ആരാ? നിക്കോളസിന്റെ ഒരു ഗുണ്ടാ തലവനാണ്, പേര് രഘു. ആളല്പ അപകടകാരിയാ, അധികം ഇടപഴകാതിരുന്നാൽ മതി. സീത, ഒരു നല്ല ആളെ കണ്ടെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിത് അച്ഛനെ അറിയിക്കാം, പക്ഷേ അതുവരെ നിങ്ങൾ തിടുക്കം കാട്ടരുത്. എനിക്ക് ഒരു തിടുക്കവുമില്ല, ഞാൻ ഫ്ലോറിഡയ്ക്ക് പോകല്ലേ. മാത്രമല്ല, നമ്മൾ മാത്രം തീരുമാനിച്ച പോരല്ലോ, അച്ഛനുമായി ആലോചിച്ച് നാലു പേര് അറിഞ്ഞു ചെയ്യുകയാണ് അതിന്റെ ഭംഗി. ഏതായാലും അച്ഛൻ എഴുതണം. ഞാൻ എഴുതാം. ചന്ദ്രനെ കുറിച്ച് ഒരു വിവരമില്ല. അച്ഛനാണെങ്കിൽ എല്ലാ കത്തിലും അവൻ അന്വേഷിച്ച് എഴുതുന്നുണ്ട്. എന്താ ചെയ്യാന്നറിയില്ല. ചേച്ചി, നിങ്ങളുടെ പണം എവിടെയോ കൊണ്ടുപോയി തുലച്ചിട്ടുണ്ടാവും ചേട്ടൻ. അത് തിരിച്ചുണ്ടാക്കുന്ന ഒരാൾ ഇവിടെ വരാൻ പോകുന്നില്ല. ഞാൻ പണത്തിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അമേരിക്കയിൽ ഒരാൾ എങ്ങനെ കഴിയുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട, എങ്ങനെ മാറിപ്പോകുമെന്ന് ഓർത്ത് വിഷമിച്ചാൽ മതി. നമുക്ക് എങ്ങനെങ്കിലും അവനെ കണ്ടുപിടിക്കാം. ചന്ദ്ര, എന്ത് പറ്റി ചന്ദ്ര? ഒന്നുമില്ല. എന്നോട് പറഞ്ഞൂടെ, ഈ വലയത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ ആലോചിക്കുക? നിക്കോളസിന്റെ പിടിയിൽ നിന്നും ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ലിൻഡ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? ഞാനും ചന്ദ്രനെ പോലെ തന്നെ ചീട്ട് കളിച്ചല്ലെന്ന് മാത്രം, വരവറിയാതെ ചെലവ് ചെയ്തു. വീട്, കാറ്, വീട്ടുപകരണങ്ങളെല്ലാം കടത്തിൽ വാങ്ങിച്ചു. ഉള്ള ജോലി പോയി. കടം വീട്ടാനായി ഞാൻ നിക്കോളസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചു. ഇപ്പൊ ഞാനിവിടെ ജോലി ചെയ്യുന്നു. എന്നാ ഇവിടുന്ന് ഒരു വിമോചനം കിട്ടുക? ചന്ദ്രൻ ആരൊക്കെയുണ്ട്? ഞാൻ തനിച്ചാണ്. അപ്പോ നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിൽ തന്നെ. ഹലോ, ഹലോ, പ്ലീസ് കം ഇൻ. താങ്ക്സ്. ആ, യു ഗോട്ട് എ ഗുഡ് പ്ലേസ് ഹിയർ. താങ്ക് യു ഡോക്ടർ. പ്ലീസ് സിറ്റ് ഡൗൺ. ഐ ഹാവ് കം ടു ടേക്ക് യു ഔട്ട് ഫോർ ദ വീക്കെൻഡ്. Today is Saturday. You can't deny me. No overtime. Any objections? Nothing, Doctor. Thank you.
I'll get ready. Okay. This is Niagara Falls. Here's some more. Please sing again. Please. Suraloka jaladhara orugi orugi ulagangal aalmaavil tarugi tarugi ilangaathu madhumari poogi poogi vaanamoru varna chitram eludi eludi. Thank you.
ഇതാണ് കാറുകളുടെ ശവപ്പറമ്പ്. എന്തുമാത്രം കാറുകളാ? പഴയ കാറുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ച് ചതച്ച് ഇരുമ്പ് വിലക്കി വിൽക്കുന്നതാണ് ഇവിടുത്തെ പണി. നമ്മുടെ നാട്ടിലാണെങ്കിലോ? നമ്മുടെ നാട്ടിലെ പോലെയാണ് എല്ലാം. അത് നോക്ക്, അതിലാണ് കാറുകൾ പൊക്കിയെടുത്തോണ്ട് വരുന്നത്. അയ്യോ, ഈ ഗതിയിലായല്ലോ. ഇതാ നോക്ക്, എത്ര നല്ല കാറുകളല്ലേ. അതാണ് ഈ മരിച്ചു കിടക്കുന്ന കാറുകളുടെ ഒക്കെ പല്ല് പറിക്കുന്ന, അല്ല ഇഞ്ചം പറിക്കുന്ന ചവണ. നിക്ലോസ് ഇന്ന് നല്ല മൂഡിലാണ്. അയാളുടെ സ്വഭാവം എപ്പോഴാ മാറുമെന്ന് പറയാൻ പറ്റില്ല. ഇനി കുറെ ദിവസങ്ങൾ കൂടി മതിയല്ലോ. ചന്ദ്രന്റെ കടം വെട്ടി, ഇപ്പോ എന്റെ കടം കൂടി വെട്ടുകയാണല്ലേ. ലിൻഡ, കഴിവതും വേഗം നമുക്ക് ഇവിടെ ഒന്ന് രക്ഷപ്പെടണം. എന്തൊക്കെയോ നേടി, പേടിയതെല്ലാം നഷ്ടപ്പെട്ടു. ഒരു ലക്ഷ്യവുമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇനി ആഗ്രഹിക്കാൻ ഒന്നുമില്ലെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഐ ലവ് യു. Come in. Sorry we are late, Helena. This is Soman, my wife Helena. Namaskaram. Namaskaram. Malayalariyo. Nan Munavarisham Kerala Til Jivichitanu. She was working with the Peace Corps. Oh, I see. Peace Corps Joli Ritundale. Pavu Unukarikam. Please come. Lakshmi, I want to tell you something. What is it, Doctor? I don't know how to tell you, Lakshmi. The first time I saw you, something happened to my heart. I like you.
I love you. I want very much to marry you. Chechi, doctor is making me know. Vivaham Gaitam in the Parna. Nan in Dan Paranda. You know, like I ringle. Nam Swam or Thirman at the Latana. Are they my friends here in the Serilla? Sebastian, are you refusing our boys to use your junkyard? No more killings in my junkyard, Nicholas. I have repaid your loans fully. You refuse to do it? Listen, Sebastian, you're going to pay for that. Yes, that's final. Goodbye. Shotgun. I want you to go to Sebastian's office. I want you to bring him here. I want you to bring him here alive. Take Raghu with you. Begu, where are you? Sebastian is going to come. Nicholas is order. Oh, ho. Sebastian is going to come. Pinne, I don't think you're going to come. Junkyard, Namakandra. Nicholas Kurta Panamandana. Mr. Sebastian is going to come. We are going to come to the chair. Nicholas is going to come. അവന്റെ അന്ത്യം ജങ്ക്യാർഡിലെ കാർ ക്രഷ് ചെയ്യുന്ന മെഷീനിലാണ്. അയാളുടെ കണം തീർന്നപ്പോൾ ജങ്ക്യാർഡിൽ കയറുകൊണ്ടാണ് സമാസത്തിന്റെ നിലപാട്. അത് നിക്കോളിയാ സമ്മതിച്ചു കൊടുക്കുന്നു. ശരി ശരി, എന്താ വിവാഹം? സഹാസിനെ പിടിച്ചോട്ട് വരുന്നത് അത്രയും എളുപ്പമല്ല. സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. Sir, you call me? Yes. Come with me. I am in trouble. Get in, Soman. Thank you.
killed Sebastian. Sir, I don't know. I don't know what happened. Who was the guy with Sebastian? I don't know, sir. Did he see your face? Yes, sir. Shoot him, sir. Please. Please don't shoot him. I beg of you. Please spare him. Please spare him, sir. Please don't shoot him. Please. Come into my office. കണ്ണെത്താത്ത ദൂരത്തിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാന്ന് ഞാൻ അയാളോട് കെഞ്ചി അപേക്ഷിച്ചു. ലാസ് വേഗാസിലുള്ള കാസിനോയിൽ പോയി ജോലി ചെയ്തോളാൻ അയാൾ അനുവദിച്ചു. ലിന്ദ, നീ എന്നെ രക്ഷിച്ചു. അതെന്റെ കടമയല്ലേ. ഓൾറൈറ്റ്, ദിസ് ഈസ് ദി ഐവിപി ഓഫ് മിസ്റ്റർ മോറിസൺ. ഇറ്റ് ഈസ് ഓക്കേ. ലക്ഷ്മി, I did not get a reply from you. I will tell you, doctor. We'll meet later. That is good. I will wait for you in the UN gardens after work. Okay. Good evening, doctor. Call me Jack, dear. Doctor, our culture is different from yours. I have my own bindings. I am very sorry, doctor. I cannot marry you. I will always place you on the pedestal of my heart. എന്റെ ജീവിതം ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചു. ദൈവം എന്താ നിശ്ചയിച്ചിട്ടുള്ളെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്താ ഒന്നും ഉണ്ടാകെ പോകുന്നത്? ഞാൻ ചെയ്ത തെറ്റാണോ? ചെറിയ കുഞ്ഞാണെങ്കിൽ കൈപിടിച്ച് ഇങ്ങനെ നടക്ക്, അങ്ങനെ നടക്ക് എന്ന് പറയാം. നിനക്ക് ഏത് ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്. ഹായ് സമേട്ട. ലീവ് കിട്ടിയോ? മൂന്ന് ദിവസം ഗ്രാൻഡ് വീക്കെൻഡ്. സർക്കസ്, മെറൈൻ ലാൻഡ്, ഗ്രേറ്റ് അഡ്വഞ്ചർ, ഇതെല്ലാം കാണണം. ഞാൻ റെഡി. Thank you.
സ്വർഗത്തിൻ നന്ദന പൂവനത്തിൽ ഇന്ന് മതിരോത്സവമല്ലോ മതിരോത്സവമല്ലോ സങ്കൽപ്പം പൂപ്പന്തലൊരുക്കി ആയാന്നം പൂമ്പത്തു വിരിച്ചു പൂന്തിങ്കൾ പൊന്തീപമായി സങ്കൽപ്പം പൂപ്പന്തലൊരുക്കി ആയാന്നം പൂമ്പത്തു വിരിച്ചു പൂന്തിങ്കൾ പൊന്തീപമായി മനസ്സാകെ മധുവിധുവേള അധരം നിറയെ മധുരം ഹൃദയം നിറയെ ഗാനം വിരയെ വിരിയും സ്വപ്നം സ്വർഗത്തിൻ നന്ദന പൂവനത്തിൽ മതിരോത്സവമല്ലോ മതിരോത്സവമല്ലോ ചിന്തിക്കും താരുണ്യം ഇവിടെ ചൂതാടും ശാലകൾ അവിടെ എങ്ങും ആഘോഷമേ ജയിച്ചോന്ദന പൂവനത്തിരോത്സവമല്ലോ മതിരോത്സവമല്ലോ ആകാശം കൂടാരം തീർത്തു താരങ്ങൾ മണിദീപം കൊളുത്തി കല്യാണ നിന്നാണല്ലോ ഉലകാകെ ഉല്ലാസമേളം ഹൃദയങ്ങൾ അനുരാഗലോലം ഇന്നാണ് മാരോത്സവം ചന്ദ്രനിൽ പറന്ന മനുജൻ വസിക്കും ഭുവനം ഇരുതാമിന്നാണല്ലോ സ്വർഗത്തിൻ നന്ദന പൂവനത്തിൽ മതിരോത്സവമല്ലോ ഒഴുകും സംഗീതം വഴിയും സന്തോഷമെ മതനോത്സവം എന്നും മതനോത്സവം
You want anything? No. Just a minute. Okay. ഒന്നും പറയണ്ട, പോയ വഴിക്ക് ഒരുത്തനെ കണ്ടു. ഒരുത്തനെ ഒരുത്തിയോ? ഇവിടെ ഇപ്പൊ ആരാണെന്നും പറഞ്ഞ് അന്വേഷിച്ചാ കണ്ടുപിടിക്കുക. ഒരുത്തി അവനാ സാധ്യത. അതൊക്കെ പിന്നെ പറയാവുന്നേ. വാ. ഞാൻ കൊണ്ടുപോയ പണം തിരിച്ചയക്കുന്നു. ഞാൻ എവിടെയാണെന്നും എന്ത് ചെയ്യുകയാണെന്നും അന്വേഷിക്കരുത്. ഇനി ഒരിക്കലും എനിക്ക് ചേച്ചിയെ കാണാൻ സാധിക്കുമെന്ന് തോന്നില്ല. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. സീതയെ അന്വേഷിച്ചതായി പറയണം. ചേച്ചി എന്നെ ഓർത്ത് വിഷമിക്കരുത്. എല്ലാ മംഗളങ്ങളും നേരുന്നു. വിഷമിക്കരുത്, ചന്ദ്രൻ എന്നായാലും വരും. ഞാൻ എല്ലാവരെയും കരയെത്തിച്ചു, ശിവനെ മാത്രം. ഈ കുടുംബത്തിൽ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളാ. നിങ്ങളെ എങ്ങനെയായാലും നമുക്ക് അവനെ എങ്ങനെങ്കിലും കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മുടെ നാടോ മറ്റോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിക്കാമായിരുന്നു. ഇവിടെ ഈ അമേരിക്കയിൽ ആരെ അന്വേഷിക്കാനാണ്? സീതെ, ചന്ദ്രന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ തരൂ. ചന്ദ്രൻ ഇവിടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? അവൻ സാധാരണ എവിടെല്ലാം പോവാറ്? അവന് പണം വെച്ച് ചീട്ട് കളിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് സീത എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, അവൻ ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിക്കും. ഇതാ കുരുത്തക്കേട് കാണിച്ചാലും അവൻ വെറും പാവമാണ്. വളർച്ച ഉണ്ടെന്നല്ലാതെ അതിന് തക്ക ബുദ്ധിയില്ല. എല്ലാം കുട്ടികളിയ. ശരിയാ, എല്ലാത്തിലും കുട്ടികളിയ. ചെയ്യാൻ പാടില്ല കാര്യങ്ങൾ പോലും. ചൂതാട്ടം ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? തോറ്റാ ദേഷ്യം വരും, അടി ഉണ്ടായെന്ന് വരും, കൊല ചെയ്യാൻ പോലും മടിച്ചു വരില്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനും അതുപോലെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചന്ദ്രനെ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോഴെന്റെയും കൂടെ ആവശ്യമാണ്. ഹെലന, ഇനി ഞാൻ ക്ഷമിക്കയില്ല. സബാസ്റ്റിനെ കൊന്ന ആരാണെന്ന് പറയൂ. അവർ വളരെ ശക്തന്മാരാണ്. യു കാനോട്ട് ഫൈറ്റ് ദം. ആരാണെന്ന് പറയൂ. കം ഓൺ, ദേവി ഇത് പറയൂ പ്ലീസ്. നിക്കോളാസ്. നിക്കോളാസ്. Thank you.
ഇന്ന് കാലി ഡ്രസ് ചെയ്യാൻ പോകുന്നില്ലേ? മുറിവെല്ലാം ഉണങ്ങി. നമുക്കൊരു മോനുണ്ട്, അവനെ ഓർത്തെങ്കിലും ഇനി അപകടം പിടിച്ച പണിക്ക് പോകരുത്. ലിൻഡ എവിടെ? സോമൻ, ഇതെന്റെ ഭർത്താവാണ്. ഭർത്താവ്? ഇവനെയാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സെബാസ്റ്റിനെ പിടിക്കാൻ പോയപ്പോൾ ഇവർക്ക് റിവോൾവർ കൊടുത്തത് ഞാനാണ്. രഘു ആണ് കൊന്നാലേ? പിന്നെന്തുകൊണ്ട് നീ എന്നോട് ഈ വിവരം പറഞ്ഞില്ല? നിങ്ങൾ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകുമോന്ന് ഭയന്നാണ് ഞാൻ ഇതുവരെ ഈ സത്യം പറയാതിരുന്നത്. രഘുവിനെ ഞാൻ കാറിൽ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. വരൂ, നമുക്ക് അവനെ പോലീസിൽ ഏൽപ്പിക്കാം. ആളുകൾ ലിൻഡയെ വെറുതെ വിടില്ല. ഇപ്പൊ എന്ത് ചെയ്യും? എളുപ്പം കുഞ്ഞിനെ എടുത്തോണ്ട് സീതയുടെ വീട്ടിലേക്ക് പോകാൻ പറയും. ഹലോ. ഹലോ ലിൻഡ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് സീതയുടെ വീട്ടിലേക്ക് പോകും. എന്തിന്? ആപത്തോ? ആ ശരി. അഡ്രസ്? അഡ്രസ് 22 റീഗോ പാർക്ക്. 22 റീഗോ പാർക്ക്. ടെലിഫോൺ നമ്പർ 2123462200. ഓക്കെ. എന്റെ അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ താഴെ സെൻട്രൽ പാർക്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എളുപ്പം വന്നോളൂ. ഓക്കെ ഓക്കെ. ഹലോ, get Bob, Charles, and Dave. The Dalito Park. Grab the girl in 39B. Right, take her to the junkyard. Thank you.
Chandra! 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 Chetta! Som, enda kunyin porche etsi, elpi, enda tetsi, elikyan pari. So you are leaving us? Yes, doctor. Varatte, Chochi. Lakshmi, I cannot remove you from my heart. Consider my request again. Please, don't leave me. Doctor, I am now a mother to this child. My only ambition in life is this child. I will be a father to this child. ഒരു പെണ്ണ് മാത്രമാണ് ഡോക്ടർക്ക് ആവശ്യമെങ്കിൽ എത്രയോ പെണ്ണുങ്ങളെ കിട്ടുമായിരുന്നു. അദ്ദേഹത്തിന് നിങ്ങളെയാണ് ആവശ്യം. നിങ്ങളോട് അത്രമാത്രം സ്നേഹമാണ്. ചേച്ചി, ഡോക്ടർ നല്ല മനുഷ്യനാണ്. ചേച്ചി ഒരിക്കലും അദ്ദേഹം ദുഃഖിപ്പിക്കില്ല. ചേച്ചി അദ്ദേഹത്തെ വിവാഹം കഴിക്കണം. ദിസ് ഇസ് ദ ഫൈനൽ കോൾ ഫോർ ഓൾ ദ പാസഞ്ചേഴ്സ് ഓൺ ഫ്ലൈറ്റ് നമ്പർ AI-102 ടു മദ്രാസ് വയൽ ഇന്ത്യൻ പാരീസ് ആൻഡ് റോം. പാസഞ്ചേഴ്സ് ഹു ഹാവ് ചെക്ഡ് ഇൻ മേ പ്ലീസ് പ്രൊസീഡ് ടു ഗേറ്റ് നമ്പർ 11 for immigration and security. Thank you. Mm-hmm.